നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് അടപടലം വീഴുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണ പാർട്ടികൾക്കും വേണ്ടി മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് വഴങ്ങിക്കൊടുത്തും കൂട്ടുനിന്നും പോലീസ് സേനയിൽ ആളില്ലാതെയായി. പോലീസ് സേനയിൽ കൂട്ടത്തോടെ ആളുകൾ പിരിഞ്ഞു പോവുകയാണ്. കഷ്ടപ്പെട്ട് എഴുതി വാങ്ങിയ ജോലി വേണ്ടെന്ന് വെക്കണമെങ്കിൽ അതിന് കാരണം സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം സേനയായ പോലീസ് സേനയെ പോലും കൂടെ നിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതും വലിയ പരാജയമാണ്. പിണറായിയെ ഭയന്നാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് ചേക്കേറുന്നത്. ജോലി സമ്മർദ്ദം, മേലുദ്യോഗസ്ഥരുടെ മോശം ഇടപെടൽ, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ മൂലം സംസ്ഥാന പോലീസ് സേനയിൽ നിന്ന് സ്വയം വിരമിക്കൽ വാങ്ങി പിരിഞ്ഞു പോകുന്നവരുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോഴുള്ളത്. കൂട്ടക്കൊഴിഞ്ഞു പോക്ക് തടയാൻ സർക്കാർ അടിയന്തര നടപടി തുടങ്ങിയിരിക്കുകയാണ്. ജോലി വിടാൻ തയ്യാറെടുക്കുന്നവരുടെ പട്ടിക ശേഖരിച്ചു തുടങ്ങി. ഓഫീസർമാർ ഉൾപ്പെടെ 167 പേർ പുതുതായി VRS അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പോലീസ് മേധാവിക്ക് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. 2023 സെപ്റ്റംബർ വരെ മാത്രം 81 പേർ അപേക്ഷ നൽകിയിരുന്നു. 60 വിരമിക്കൽ നേടി. കോഴിക്കോട് സിറ്റി, മലപ്പുറം, ഇടുക്കി, കോട്ടയം, എറണാകുളം സിറ്റി എന്നീ പോലീസ് ജില്ലകളിലാണ് ഏറ്റവും അധികം ഉദ്യോഗസ്ഥർ സ്വയം വിരമിച്ചത്. സ്വയം വിരമിച്ചവരിൽ 4 പേർ 15 വർഷത്തിന് മുകളിൽ സർവീസ് ബാക്കിയുള്ളവരാണ്. 16 പേർ 10 വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവരും 128 പേർ 5 വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവരും. ഭൂരിപക്ഷവും പുരുഷന്മാർ തന്നെ. 3 പേർ സ്ത്രീകളും. VRS നേടിയ 148 പേരിൽ സിവിൽ പോലീസ് ഓഫീസർമാർ 13 പേരും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ 42 പേരും സ്റ്റേഷൻ ചുമതലയുള്ള ഇൻസ്പെക്ടർമാർ 2 പേരും SIമാർ 47 പേരും ഗ്രേഡ് ASIമാർ 44 പേരുമാണുള്ളത്. കൂടുതൽ പേർ സേന വിട്ടു പോകുന്നത് തടയാൻ സാമ്പത്തിക ആസൂത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്താനാണ് സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും തീരുമാനം. കഴിഞ്ഞ 60 ദിവസമായി യാചിച്ചും മണ്ണു തിന്നും നിലത്തുരുണ്ടും തലമുണ്ടനം ചെയ്തും സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്ന യുവാക്കൾ ഉപയോഗിക്കാത്ത സമരമുറകൾ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സമയം കഴിഞ്ഞ് ഒന്നും ചെയ്യാനാകാതെ അവർ സ്വപ്നങ്ങൾ കുഴിച്ചുമൂടി മടങ്ങുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പോലീസ് സേനയിൽ നിന്നും ഈ കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നത്. യുവാക്കളെ വഞ്ചിച്ച് ഇടത് സർക്കാരിനെ തിരഞ്ഞെടുപ്പിൽ നേരിടുമെന്ന് സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് പറഞ്ഞിരുന്നു. സർക്കാരിനെതിരെ ക്യാമ്പയിൻ നടത്തുമെന്നും അവസരം നൽകാൻ വിമുഖത കാണിക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാരെന്നും യുവാക്കളെ പരിഗണിക്കാത്തതിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുമെന്നും ഉദ്യോഗാർത്ഥികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് സേനയിൽ നിന്നും വൻ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് സർക്കാരിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് പോലീസിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് ഉദ്യോഗാർത്ഥികൾ നേരത്തെ ആരോപിച്ചിരുന്നു. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇനി വരുന്നവർ PSC പഠിക്കാൻ ഇറങ്ങാവൂ എന്നും അന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരുന്നു. മെച്ചപ്പെട്ട സ്ഥിതി അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെടാനും ഉദ്യോഗാർത്ഥികളിൽ ചിലർ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ ആന്റി ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുമെന്നും ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു. പോലീസ് സേനയിലെ ഇപ്പോഴുള്ള ഈ കൊഴിഞ്ഞുപോക്കലിന്റെ പഠന റിപ്പോർട്ടിലെ പരിഹാര നിർദ്ദേശങ്ങൾ ഇതാണ്. സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കണം, മാനസിക പിരിമുറുക്കം കുറയ്ക്കൽ, തിരുവനന്തപുരം SAP ക്യാമ്പിലുള്ള സംവിധാനം എല്ലാ ജില്ലയിലും ഉണ്ടാകണം, ഉദ്യോഗസ്ഥരുടെ മാനസികാരോഗ്യം പരിശോധിക്കണം, ജോലി സമയം 8 മണിക്കൂറാക്കി വിശ്രമം ഉറപ്പുവരുത്തണം, പരാതികൾ അവതരിപ്പിക്കാൻ സംവിധാനം ശക്തമാക്കണം, അവധികൾ പരമാവധി ലഭ്യമാക്കണം, ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തിയും സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിച്ചും ജോലി ആകർഷകമാക്കണം, ആകർഷകമായ ആരോഗ്യ പദ്ധതികൾ അവതരിപ്പിക്കണം. പിണറായി സർക്കാരിന്റെ കാലത്ത് 2019 മുതൽ 2023 സെപ്റ്റംബർ 30 വരെ 169 പേർ അപേക്ഷിച്ചത് 148 പേരാണ് VRS നേടിയത്.